നിയമന നിരോധനം ഈ സർക്കാരിന്റെ അജണ്ടയിലില്ലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പി എസ് സി എംപ്ലോയീസ് യൂണിയന്റെ 37-ാം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. ഷീജ, പ്രധാനമായും നിയമന നിരോധനം എന്ന് പറയുന്ന ഒരു കാര്യം പോലും സംസ്ഥാന സർക്കാരിന്റെ അജണ്ടയിലില്ല. യുവജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായും മനു, പി എസ് സി എംപ്ലോയീസ് യൂണിയന്റെ 37-ാം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കാരണം പല കോണിൽ നിന്നായി സർക്കാർ നിയമന നിരോധനം ആണ് സർക്കാരിന്റെ നിലവിലുള്ള അജണ്ട എന്ന തരത്തിൽ ചില നീക്കം നടത്തുന്നു, അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സർക്കാരിന്റെ അജണ്ട എന്താണ്, സർക്കാരിന്റെ നയം എന്താണ് എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുന്നത്. നിയമന നിരോധനം എന്നത് ഒന്ന് എന്നുള്ള ഒന്ന് ഈ സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ്. മറ്റൊന്ന്, യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് എന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വ്യവസായ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലാണെങ്കിലും ഓരോ മേഖലയിലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളുമായി നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകും. മറ്റ് എന്തൊക്കെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടന്നാലും സർക്കാരിന്റെ നയങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. മനു.